ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉടനെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണ്ട് ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ മുംബൈ സിറ്റിയുടെ താരമായിരുന്ന ഹെർണാൻ സന്താന അങ്ങനെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ താരം ഇതിനു മുമ്പ് തന്നെ ലാസ് പൽമാസിലും അതുപോലെ സ്പോർട്ടിംഗ് ജിഗോണിലും ഒക്കെ കളിച്ച് പരിചയമുള്ള ഒരു താരം തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ സീസണിലാകട്ടെ മുംബൈ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ താരം മുംബൈ സിറ്റിക്കായി കളിച്ചതുപോലെ മികച്ച കളി തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനായും താരം കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നലെ നടന്ന ഡ്യൂറന്റ് കപ്പിന്റെ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ രണ്ട് മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. എന്തായാലും ഇന്നലെ ആദ്യം നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ആർമി ഗ്രീൻ ഇന്നലെ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതുപോലെ ഇന്നലെ രണ്ടാമത് നടന്ന മത്സരത്തിൽ മുഹമ്മദ് എൻ എഫ് സി പോലീസ് ഫോഴ്സിനെതിരെ 1-5 ഗോളുകൾക്കാണ് വിജയിച്ചത്. എന്തായാലും ഇന്നലെ ഗോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഡ്യൂറന്റ് കപ്പിൽ. വളരെ ആവേശമേറിയ മത്സരം തന്നെയായിരുന്നു ഇന്നലെ ആരാധകരെല്ലാം കാണാനിടയായത്. അതുപോലെ നമ്മുടെ എഫ് സി ഗോവ ഇന്നലെ സംഘടിപ്പിച്ച ഒരു ഫ്രണ്ട്ലി മാച്ചിൽ 1-2 ഗോളുകൾക്ക് എഫ് സി ഗോവ പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഒഡീഷ എഫ് സിയും ഇപ്പോൾ അവരുടെ പ്രീ സീസൺ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവരുടെ കോച്ചിനൊപ്പമുള്ള ആദ്യത്തെ പരിശീലനം അവർ തന്നെയായിരുന്നു ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പങ്കുവച്ചത്. ഗൈസപ്പ്, എന്തായാലും ഇപ്പോൾ മാർക്കസ് മർഗുലോ ഈസ്റ്റ് ബംഗാളിന്റെ അടുത്ത ഫോറിൻ താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മാർക്കസ് പറയുന്ന പ്രകാരം ഈ താരത്തിന് ഓസ്ട്രേലിയയിലും അതുപോലെ ക്രൊയേഷ്യയിലും സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ ഈസ്റ്റ് ബംഗാൾ ആരാധകരും ഈ താരം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട തിരക്കിലാണ്. ടോമിസ്ലാവ് മെർസില എന്ന് പറയുന്ന ഒരു താരമാണെന്ന് ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഗൈസപ്പ്, എന്തായാലും മാർക്കസ് മർഗുലോ ഇന്നലെ ഐ എസ് എല്ലിൽ നടക്കാതെ പോയ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മാർക്കസ് പറയുന്ന പ്രകാരം ജർമ്മനിയുടെ വേൾഡ് കപ്പ് വിന്നറായ ലൂക്കാസ് പഡോൾസ്കി 3 ISL ക്ലബുകൾക്കായിരുന്നു ഓഫർ നൽകിയത്. എന്നാൽ അതിൽ ആദ്യത്തെ ക്ലബ് ഈ താരത്തിനെ ഇൻട്രസ്റ്റഡ് അല്ലെന്ന് പറയുകയുണ്ടായി. അതുപോലെ രണ്ടാമത്തെ ക്ലബിന്റെ ബഡ്ജറ്റ് കുറവായതിനാൽ ഈ താരത്തിന് അങ്ങനെ ഓഫർ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ മൂന്നാമത്തെ ക്ലബ് ഒരു ഓഫർ നൽകിയിരുന്നു എന്നാണ് മാർക്കസ് പറയുന്നത്. എന്തായാലും മൂന്നാമത്തെ ക്ലബ് നൽകിയ ഓഫർ വളരെ ചെറിയൊരു ഓഫർ ആയിരുന്നു. അതിനാൽ ഈ ഓഫറിനെ കുറിച്ച് ഈ താരത്തിന്റെ ഏജന്റ് താരത്തിനെ പോലും അറിയിച്ചില്ലെന്നാണ് മാർക്കസ് പറയുന്നത്. ഗൈസബ്, എന്തായാലും ഈ 3 ക്ലബുകൾ ഏതാണെന്ന കാര്യം മാർക്കസ് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഗൈസബ്, അതുപോലെ എല്ലാ ഇന്ത്യൻ ആരാധകർക്കും ഒരു സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ ഫിഫയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇ സ്പോർട്സ് ഫിഫ ഒഫീഷ്യലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഗെയിം അങ്ങനെ FIFA 22 ഗെയിമിൽ ഉൾപ്പെടുത്തുമെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ വന്നതാണല്ലോ. ഇന്നലെയായിരുന്നു അവർ ഈ കാര്യം ഒഫീഷ്യലായി അറിയിച്ചത്. ഗൈസപ്പ്, ഇനി എന്തായാലും ഞാൻ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ ഡ്യൂറന്റ് കപ്പ് കളിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ഒരു പോസിബിൾ ലൈനപ്പ് വീഡിയോ നമ്മൾ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻഡ് കമന്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഗൈസപ്പ്, എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഡ്യൂറന്റ് കപ്പ് മത്സരമാണല്ലോ. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യൻ നേവിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ കാര്യത്തിൽ ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. കൂടാതെ മത്സരങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈവായി കാണാനായി നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ മത്സരം ലൈവായി കാണാൻ സാധിക്കുന്ന വെബ്സൈറ്റും അതുപോലെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും 100% ഇംഗ്ലീഷ് കമന്ററിയോടും അതുപോലെ HD ക്വാളിറ്റിയിലും നിങ്ങൾക്ക് ഇതുവഴി ആസ്വദിക്കാൻ സാധിക്കും. ഗൈസപ്പ്, എന്തായാലും കമന്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കമന്ററി ആയിരിക്കും, മലയാളം കമന്ററി നിലവിൽ ലഭ്യമല്ല. എന്തായാലും ആരും മഡ ടൈംസിൽ പൈസ ഒന്നും കൊടുക്കേണ്ട, പകരം നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് 100% ഫ്രീയായി തന്നെ ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻഡ് കമന്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസപ്പ്, അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഇവാൻ വിക്കോമിന് അഭിച്ചേന്റെയും അതുപോലെ ജെസൽ കാർണയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. കോച്ച് ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ISL മുന്നോടിയായിട്ടാണ് ഡ്യൂറന്റ് കപ്പ് കളിക്കുന്നത്. എന്തായാലും ബെസ്റ്റ് സ്കോഡിനെ തന്നെ അണിനിരത്തി ഡ്യൂറന്റ് കപ്പ് നല്ല രീതിയിൽ തന്നെ കളിക്കുമെന്നാണ് നമ്മുടെ കോച്ച് പറയുന്നത്. ഗൈസപ്പ്, എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിംഗ് ഗ്രൗണ്ട് മോശമായതിനാൽ അവർ ഇന്ന് വിദേശ താരങ്ങളെയും അതുപോലെ മെയിൻ ടീം താരങ്ങളെയും ഇറക്കില്ലെന്ന് ചില റൂമറുകൾ ഇന്നലെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ നമ്മുടെ കോച്ച് ഈ കാര്യം ക്ലിയർ ആയി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോച്ച് പറയുന്ന പ്രകാരം നമ്മുടെ ട്രെയിനിംഗ് ഗ്രൗണ്ടിലാണ് ചില കുഴപ്പങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്നാൽ താനതൊന്നും കാര്യമാക്കാതെ മികച്ച ടീമിനെ തന്നെ ഇറക്കുമെന്നായിരുന്നു ഇന്നലെ കോച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ഗൈസപ്പ്, എന്തായാലും നിങ്ങൾക്ക് ഈ പ്രസ് കോൺഫറൻസ് കാണണമെങ്കിൽ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഖേൽനോ ഈ കാര്യം ഇന്നലെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ആരൊക്കെ ഇറങ്ങും ആരൊക്കെ ഇറങ്ങില്ല എന്ന കാര്യം വൈകുന്നേരം കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതിനൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഫോറിൻ താരങ്ങളായ ജോർജെ പെരേര, ഡിയാസും അതുപോലെ അൽവാറോ വാൽക്കിസും അടുത്താഴ്ച അവസാനത്തോടെ ഇന്ത്യയിൽ എത്തുമെന്നാണ് കോച്ച് പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പൊ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ പുതിയൊരു പാർട്ണർഷിപ്പിനെ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഒഫീഷ്യൽ പേയ്മെന്റ് പാർട്ണർ എന്ന രൂപത്തിൽ ഫോൺ പേനെയാണ് ബ്ലാസ്റ്റേഴ്സിന് അവരുടെ പുതിയ സ്പോൺസറെ അനൗൺസ് ചെയ്തത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പിന്നാലെ തന്നെ ഫോൺ പേയും ഈ കാര്യം ഓഫീഷ്യലായി തന്നെ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ബ്ലാസ്റ്റേഴ്സ് ഒരുപടി മികച്ച സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗൈസ്, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മെർച്ചൻഡൈസ് പാർട്ണറായ 6x6 സെപ്റ്റംബർ ഈസ് ആൻ ഇൻസൈൻ മന്ത് എന്ന് പറഞ്ഞ നില റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ മേ ബി ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഈ മാസം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സികൾ റിവീൽ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ അങ്ങനെ ISL ഓപ്പണിംഗ് മാച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നവംബർ 19 ISL ഓപ്പണിംഗ് മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻബഗാനെയാണ് നേരിടുന്നത്. എന്തായാലും ഈ കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നല്ലോ. അങ്ങനെ ഇന്നലെ മാർക്കസ് മർഗുലോ ഈ കാര്യം ഓഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ സീസണിലത്തെ ഉദ്ഘാടന മത്സരം പോലെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സും ATK മോഹൻബഗാനും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. എന്തായാലും ആ ആവേശമേറിയ മത്സരം വൈകാണ്ട് തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ലൈവ് ഡ്യൂറന്റ് കപ്പ് മത്സരങ്ങൾ ഫ്രീ ആയി കാണാനായി നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്നലെ ഇട്ട ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് ദയവായി ഒന്ന് പരിശോധിച്ച് നോക്കുക. കൂടാതെ ഗൈസ്, നമ്മളിപ്പോൾ റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.